शंकरा नाद शरीर पर वेद विकार जीवेश्वर ആ നാദവിസ്മയ നായകൻ ഇനി ഓർമ്മ. എന്നാലും ബാക്കി വെച്ചു നിർത്തിയ ഗാനങ്ങളിലൂടെ എന്നും ജീവിക്കും. ഓരോ ഗായക ശബ്ദത്തിലൂടെയും ഒപ്പം ആസ്വാദകരുടെ മനസ്സുകളിലും. ഗാനമേള വേദികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എസ് പി ബി പാടിപ്പതിപ്പിച്ച ഗാനങ്ങൾ. അതുകൊണ്ട് തന്നെ എസ് പി ബിയുടെ ഗാനങ്ങൾ മാത്രം ആലപിക്കാൻ നിരവധി ഗായകരെ വേദികളിലെത്തിക്കാറുണ്ട്. തൃശൂർ തിരുവില്ലാമലയിൽ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഗായിക അനിഘയുടെ പിതാവ് സന്തോഷിന്റെ ഗാനമേളയിലേക്കുള്ള തുടക്കവും ഇപ്പോഴുള്ള തുടർച്ചയും എസ് പി ബിയുടെ ഗാനങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ വേണ്ടി തന്നെ മാത്രം ഓരോ പ്രോഗ്രാമിനും വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാം. ഇനിയിപ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് പ്രോഗ്രാമിന് പോവുകയാണെങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യും ഒരു പാട്ട് ഞാൻ പാടിക്കോട്ടെ. അത് അദ്ദേഹം പാടിയിട്ടുള്ളതിൻ്റെ ഒരു ഭംഗിയും അദ്ദേഹത്തിനോടുള്ള ആരാധനയും. സന്തോഷാകട്ടെ മകൾ സനികയുടെ കൈയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് എസ് പി ബിയുടെ ഗാനങ്ങൾ പാടി നിരവധി വേദികളിൽ കയ്യടി നേടിയിട്ടുണ്ട്. ഈ ഓർമ്മയിൽ മാത്രമല്ല എസ് പി ബിയുടെ സ്വരമാധുര്യം ഒരിക്കലെങ്കിലും കേട്ട ഓരോ മനസ്സുകളിലും ജീവിക്കുക തന്നെ ചെയ്യും. ആ ജീവൻ ഉണർവേകാൻ ഇത്തരം ഗായകർ എന്നും ഉണ്ടാകും. ഭൂമിയെ